പ്ലസ് വൺ ഓപ്ഷണൽ അറബിക് ഫോക്കസ് ചെയ്യേറെ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ ചാപ്റ്റർ ഫരീസത്തുൽ ഉൽ എന്ന പാഠഭാഗമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ലോക പ്രശസ്ത ഈജിപ്ഷ്യൻ എഴുത്തുകാരൻ മുസ്തഫാൽ ഉത്തുഫി അൽ മംഫലൂത്തി ബിഷപ്പിനെ കുറിച്ച് എഴുതിയ ഒരു കഥയാണ് ഫരീസത്തുൽ ഉൽ ജു അഥവാ ബിഷപ്പിന്റെ ഇര ബിഷപ്പിന്റെ കാഠിന്യം കാരണം മരണപ്പെട്ട ഒരു സ്ത്രീയെക്കുറിച്ചും മരണത്തിന് മുമ്പ് ആ സ്ത്രീ നേരിട്ട പ്രയാസങ്ങളെ കുറിച്ചും അവിടുത്തെ നാട്ടുകാരുടെ അവസ്ഥകളെക്കുറിച്ചുമൊക്കെയാണ് ഒക്കെയാണ് ഈ ഒരു കഥയിലൂടെ മുസ്തഫാൽ ഉത്ത അൽ മംഫലുത്തി നമ്മോട് പറയുന്നത് പാഠഭാഗത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ്

أيريتين نوري أربتيارل أسيوت غافناريتيله ممفلوت النصتلة تانا القرآن في سياق رصيني هي في فيلم ممفلوتي أدهم تندشريه برايتيل تانا كوران منا بدماغي إلتهاقبيل جامعة الأزهر نيردهم الله زهر يونسية تيل شرن إلتهاقبين ورنيال زهر لديهم وكان مولع بقراءة الكتب اللدبية وكان مولع أدهم ولا بقراءة الكتب

മിനൽ ഫിയുസ്തഫി മുതർജമ പരിഭാഷപ്പെടുത്തിയ ട്രാൻസ്ലേറ്റ് ചെയ്ത കുറച്ച് ഗ്രന്ഥങ്ങളും കഥകളും ഉണ്ട് മിനൽ ഫിയ ഫ്രഞ്ച് ഭാഷയിൽ നിന്ന് മുസ്തഫ അലുത്തു ഫ്രഞ്ച് ഭാഷയിൽ നിന്ന് ചില കഥകളും ഗ്രന്ഥങ്ങളും ഒക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് തൂഫിയൽഫൻ ആവ അർബിന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ അദ്ദേഹം ഇതാണ് എഴുത്തുകാരനെ പറ്റിയുള്ള ഒരു ചെറിയ വിവരണം ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം പാഠഭാഗത്തിന്റെ ഹെഡിങ് ഫരീസ് ഉൽ ബിഷപ്പിന്റെ ഇര ഫരീസത്ത് എന്ന് പറഞ്ഞാൽ പ്ര ഇര ജോ ബിഷപ്പ് ബിഷപ്പിന്റെ ഇര ഇന്ന രുചാലഷുർത്ത ആസറു ആലാജുസത്തി ഇമ്രാഹത്തിൻ ഫിജബലിൽ മൊക്കത്തം ബിമിസ്വർ ഇന്ന റിജാല ഷുർത്ത ഒരു കൂട്ടം പോലീസുകാർ ആസറു ആലാജുസത്തി ഇമ്രാഹുത്തിൻ ഒരു സ്ത്രീയുടെ ഡെഡ് ബോഡി കണ്ടെത്തി ആസർ അല എന്ന് പറഞ്ഞാൽ കണ്ടെത്തുക ഒരു സ്ത്രീയുടെ ഒരു കൂട്ടം പോലീസുകാർ ഒരു സ്ത്രീയുടെ ഡെഡ് ബോഡി കണ്ടെത്തി ഫിജബലിൽ മുഖത്തം മുഖത്തം എന്ന പേരുള്ള ഒരു പർവ്വതത്തിൽ അഥവാ ഈജിപ്തിലുള്ള ഈജിപ്തിലുള്ള മുഖത്തം എന്ന പർവ്വതത്തിൽ ഒരു കൂട്ടം പോലീസുകാർ ഒരു സ്ത്രീയുടെ ശവശരീരം കണ്ടെത്തി ഫോളന്നു പോലീസുകാർ ആ സ്ത്രീയെ കരുതി മരണം

ആ സ്ത്രീ വിഷപ്പ് കാരണം മരണപ്പെട്ടതാണെന്ന് ഡോക്ടർ റിപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ റിപ്പോർട്ട് ചെയ്യുക സ്ഥിതീകരിക്കുക എന്നൊക്കെ അർത്ഥം വിഷപ്പ് കാരണമാണ് ആ സ്ത്രീ മരണപ്പെട്ടത് എന്ന് ഡോക്ടർ സ്ഥിരീകരിച്ചു ലം ഹാദിഹിൽ ഹാദിഹിൽ ഔ ലം തിൽ ഈ പാവപ്പെട്ട സ്ത്രീ മരിച്ചിട്ടില്ല മിസ്കീന എന്ന് പറഞ്ഞാൽ പാവപ്പെട്ട ഫി മഫാസുദ്ൻ മുൻക്കോധ്യാനത്തിൻ ഒരു വിജനമായ മരുഭൂമിയിൽ ഒരു വിജനമായ മരുഭൂമിയിലല്ല ഈയൊരു പാവപ്പെട്ട സ്ത്രീ മരിച്ചത് മഫാജത്ത് എന്ന് പറഞ്ഞാൽ വെള്ളമൊന്നും ഇല്ലാത്ത സ്ഥലം അഥവാ മരുഭൂമി മുൻഖോത്യാനത്തിൻ ഒറ്റപ്പെട്ട ഏകമായ ഒരു മരുഭൂമിയിലല്ല ഈ ഒരു പാവപ്പെട്ട സ്ത്രീ മരിച്ചത് ഔ ബൈദ ബൈദ എന്ന് പറഞ്ഞാൽ മഫാസുത്ത് എന്ന വാക്കിന്റെ അർത്ഥം തന്നെയാണ് മരുഭൂമി മജഹലിൻ അജ്ഞാതമായ ആർക്കും അറിവില്ലാത്ത ഒരു മരുഭൂമിയിലോ ഒറ്റപ്പെട്ട വിജനമായ സ്ഥലത്തോ അല്ല ഈയൊരു പാവപ്പെട്ട സ്ത്രീ മരിച്ചു കിടക്കുന്നത് ബൽ മാത്തു ബൈനസം അന്യാസിപസുരം ബൽ പക്ഷേ മാത്ത മരിച്ചു ബൈനസം അന്യാസി ഉപസുരീഹിം ജനങ്ങളുടെ കാഴ്ചയും കേൾവിയുമുള്ള ഒരു സ്ഥലത്താണ് ഈ ഒരു സ്ത്രീ മരിച്ചു കിടക്കുന്നത് അതായത് ജനവാസമുള്ള ഒരു സ്ഥലത്താണ് ഈ ഒരു സ്ത്രീ മരിച്ചു കിടക്കുന്നത് എന്നാണ് ഇവിടെ മുസ്തഫ ലുത്തുഫി മംഫലുത്തി പറയുന്നത് ഈ സ്ത്രീ മരിക്കാൻ കാരണം ബിഷപ്പ് എന്ന് ഡോക്ടർ സ്ഥിരീകരിച്ചു അതുകൊണ്ട് തന്നെ അവിടെ ജനവാസമില്ലാത്ത സ്ഥലമാണെങ്കിൽ അവിടെ ഭക്ഷണമോ മറ്റോ കിട്ടാതെ മരിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പക്ഷേ ആ സ്ത്രീ മരിച്ചത് ജനവാസമുള്ള ഒരു സ്ഥലത്താണ് അവിടുത്തെ ജനങ്ങൾ അവർക്ക് ഭക്ഷണമോ മറ്റോ നൽകാത്തത് കൊണ്ടാണ് ഇത്തരത്തിലൊരു ദുരവസ്ഥ സംഭവിച്ചത് എന്നാണ് ഇവിടെ മുസ്തഫ അലുത്തുഫി വളരെ ദുഃഖത്തോടെ പറയുന്നത് അവരുടെ മരണത്തിനു മുമ്പ് നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ പോയിട്ടുണ്ട് ബി കസീരി മിനൽ മനാസിൽ ധാരാളം വീടുകളുടെ അടുക്കൽ ധാരാളം വീടുകളുടെ അടുക്കൽ ഒരുപക്ഷെ ആ സ്ത്രീ അവരുടെ മരണത്തിന് മുമ്പ് എത്തിയിട്ടുണ്ടാവും അങ്ങനെ ആ വീടിന്റെ വാതിലിൽ അവൾ മുട്ടും തുറക്ക എന്ന് പറഞ്ഞാൽ വാതിലും മുട്ടുക ഫലം തസ്മഴ മുജീബൻ പക്ഷേ ഉത്തരം നൽകുന്നതായി അവൾക്ക് ആരെയും കേൾക്കാൻ സാധിച്ചില്ല അവൾക്ക് ഉത്തരം നൽകിയില്ല എന്നർത്ഥം ഒരുപാട് വീടുകൾ അവൾ അവളുടെ മരണത്തിന് മുമ്പ് കയറിയിറങ്ങിയിട്ടുണ്ടാവും പക്ഷെ ആരും അവൾക്ക് നല്ല രീതിയിലുള്ള ഉത്തരമോ മറുപടിയോ നൽകിയിട്ടില്ല അതായത് ഭക്ഷണമോ മറ്റോ ഒന്നും നൽകിയിട്ടില്ല എന്നർത്ഥം ജനങ്ങൾ നടന്നു പോകുന്ന വഴിയിൽ അവൾ നിന്നും അവരോട് സഹായം ചോദിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ സഹായ ഹെൽപ്പ് അലാംഹ അവരുടെ കാര്യത്തിൽ അവളുടെ കാര്യത്തിൽ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് അവൾ ജനങ്ങൾ നടന്നു പോകുന്ന വഴിയരികിൽ അവൾ നിന്നു ഫലം തജിത് അവൾക്ക് കണ്ടെത്താൻ സാധിച്ചില്ല മൈ യമുദ്ഹു അവളിലേക്ക് നീട്ടുന്ന ഒരു കൈയും അവൾക്ക് കണ്ടെത്താൻ സാധിച്ചില്ല അതായത് അവളെ സഹായിക്കുന്ന ഒരു കരവും അവൾക്ക് ലഭിച്ചില്ല ബിലക്കുമത്തിൻ വാഹിദ ഒരു ഉരുള കൊണ്ട് ഭക്ഷണത്തിന്റെ ഒരു ഉരുള കൊണ്ട് സഹായിക്കുന്ന ആരെയും അവൾക്ക് കണ്ടെത്താൻ സാധിച്ചില്ല തസുദ് ബിഹാജുഹ അങ്ങനെ ലഭിച്ച െങ്കിൽ അവൾക്ക് ആ ഒരു ഭക്ഷണം കൊണ്ട് അവളുടെ വിശപ്പടക്കാമായിരുന്നു ശ്രദ്ധ എന്ന് പറഞ്ഞാൽ അടക്കുക ടു ബ്ലോക്ക് വിശപ്പടക്കാനുള്ള ഒരു ഉരുള ഭക്ഷണം പോലും അവൾക്ക് ആരിൽ നിന്നും ലഭിച്ചില്ല ലിമ ലിമ ഹാദിഹിൽ മുഖത്തം ഫി ഹാദിഹിൽ മിസ്കീന ഈ പാവപ്പെട്ട സ്ത്രീ എന്തിനാണ് പോയത് ഇലാ ജബലിൽ മുഖത്തം മുഖത്തം എന്ന പർവ്വതത്തിലേക്ക് മലയിലേക്ക് മുഖത്തം എന്ന മലയിലേക്ക് അല്ലെങ്കിൽ പർവ്വതത്തിലേക്ക് എന്തിനാണ് ഈ സ്ത്രീ പോയത് ഫി സാഹിത്യ അൽ അഹിറ അവരുടെ അവസാന സമയത്ത് അവരുടെ അവസാന സമയത്ത് ശാസ്ത്രീയ എന്തിനാണ് മുഖത്തം എന്ന പർവ്വതത്തിലേക്ക് പോയത് ഒരു പക്ഷേ അവൾ വിചാരിച്ചിട്ടുണ്ടാവാം നിശ്ചയമായും ലോലമായ ഹൃദയമുള്ള വസ്തുവാണ് പാറ എന്ന് അവൾ കരുതിയേക്കാം എന്ന് പറഞ്ഞാൽ സോഫ്റ്റസ്റ്റ് മൃദുവായ എന്നർത്ഥം ഹൃദയം മനുഷ്യരെക്കാൾ ലോലമായ ഹൃദയമുള്ള വസ്തുവാണ് പാറ എന്ന് അവൾ വിചാരിച്ചിട്ടുണ്ടാവും അവൾ പാറയുടെ അടുക്കൽ ചെന്നു സഹ അവളുടെ സങ്കടത്തെക്കുറിച്ച് പരാതി പറഞ്ഞുകൊണ്ട് അവളുടെ വിശപ്പിനെ പറ്റി പരാതി പറഞ്ഞുകൊണ്ട് അവൾ പാറയുടെ അടുക്കൽ ഒരു പക്ഷേ പ്രതീക്ഷയോടെ ചെന്നേക്കാം എന്ന് പറഞ്ഞാൽ പരാതി പറയുക ബസ് ഗ്രീഫ് ഔ ഔ അന്നൽ അന്നൽ ബിഹാ ബിഹാ അല്ലെങ്കിൽ വന്യമൃഗങ്ങൾ എന്ന് പറഞ്ഞാൽ വന്യമൃഗം മിൻഹു മനുഷ്യരെക്കാൾ അവളോട് കരുണ കാണിക്കും അല്ലെങ്കിൽ വന്യമൃഗങ്ങൾ മനുഷ്യരെക്കാൾ അവളോട് കരുണ കാണിക്കും എന്ന ഒരു ചിന്തയിലാവാം അവൾ മുക്കത്തമെന്ന പർവ്വതത്തിലേക്ക് എത്തിയിട്ടുണ്ടാവുക ഫജാ അഥു അങ്ങനെ അവൾ ആ വന്യമൃഗങ്ങളുടെ അടുക്കലെത്തിജിതി ഹി ഫോല്ലാമിഹി ആ വന്യമൃഗങ്ങളുടെ ഭക്ഷണത്തിന്റെ ബാക്കി വന്ന മിച്ചം വന്ന ഭക്ഷണം തേടിക്കൊണ്ട് തജിതായ ഇസ്തജിദി എന്ന് പറഞ്ഞാൽ സഹായം തേടുക ഫോല്ലലത്താമിഹി ഭക്ഷണത്തിന്റെ മിച്ചം വന്ന ഭാഗം ബാക്കി ഭാഗം ഫോല്ലലത്ത് ബാക്കി ഭാഗം എന്നർത്ഥം വന്യമൃഗങ്ങളിൽ നിന്ന് അവരുടെ ഭക്ഷണത്തിന്റെ ബാക്കി വന്ന ഭാഗം ലഭിക്കുമെന്ന ഒരു പ്രതീക്ഷയിലാവാം ഒരു പക്ഷേ അവൾ മുക്കത്തമെന്ന പർവതത്തിൽ എത്തിയിട്ടുണ്ടാവുക ഒരു സൃഷ്ടിയും തന്നെയില്ല മെഹ്ലോക്ക് സൃഷ്ടി ഭൂമിയിൽ ഒരു സൃഷ്ടിയുമില്ല ജസ്തയോ അയ്യംസഹു ജസ്തയോ അവന് സാധിക്കും അയ്യം ലിക്കൻ നഫ്സഹു വധുമുവാഹു അവന്റെ ശരീരത്തെയും കണ്ണുനീരിനെയും അടക്കി നിർത്താൻ അമാമൽ ജുവായി വിഷപ്പിനു മുന്നിൽ വിശപ്പിനു മുന്നിൽ സ്വന്തം ശരീരത്തെയും കണ്ണുനീരിനെയും അടക്കി പിടിക്കാൻ സാധിക്കുന്ന ഒരു സൃഷ്ടിയും ഭൂമുഖത്തില്ല വായതാ ബിഹി അവന്റെ ദുരവസ്ഥകളെയും പ്രയാസങ്ങളെയും അടക്കി പിടിക്കാൻ സാധിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല വയറൽ ഇൻസാൻ മനുഷ്യനല്ലാതെ ഭൂമുഖത്ത് മനുഷ്യനല്ലാതെ സ്വന്തം ശരീരത്തെയും കണ്ണുനീരിനെയും പ്രയാസങ്ങളെയും വിശപ്പിനു മുമ്പിൽ അടക്കി നിർത്താൻ സാധിക്കുന്ന മറ്റൊരു സൃഷ്ടിയോ ജീവിയോ ഇല്ല മനുഷ്യന് മാത്രമേ വിശപ്പിനു മുന്നിൽ സ്വന്തം ശരീരത്തെയും കണ്ണുനീരിനെയും പ്രയാസങ്ങളെയും ഒക്കെ ക്ഷമയോടെ അടക്കി പിടിക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് ഒരു സ്ത്രീ മുഖത്തം എന്ന സർവത നിരയിൽ പ്രയാസങ്ങൾ ആരോടും ുംപ്പെടാതെ എത്തിയത്യറു അവൾക്കൊരു അയൽവാസി ഇല്ലാതെ പോയി ജാർ എന്ന് പറഞ്ഞാൽ അയൽവാസി നൈബർ യസ്മോ അനീനഹ അയൽവാസിയാട്ടെ അവരുടെ കരച്ചിൽ കേൾക്കും അനീൻ എന്ന് പറഞ്ഞാൽ കരച്ചിൽ അവളുടെ കരച്ചിൽ കേൾക്കുന്ന ഒരു അയൽവാസി അവൾക്ക് ഇല്ലാതെ പോയി ഫി ജൗഫിൽ രാത്രിയുടെ ഉൾസമയങ്ങളിൽ ജൌഫ് എന്ന് പറഞ്ഞാൽ ഉൾഭാഗം രാത്രിയുടെ ഉള്ളിൽ അവരുടെ കരച്ചിൽ കേൾക്കുന്ന ഒരു ഇല്ലാതെ പോയി വയറ ഒതുഹ വറവാഹ അവരുടെ പോക്കും വരവും ആ ഒരു അയൽവാസി കാണും ഒതുവഹ വറവാഹ എന്നുള്ളത് ഒരു പ്രയോഗമാണ് അവരുടെ പോക്കും വരവും എന്നൊരു അർത്ഥമാണ് അതിനുള്ളത് ഹ ഇറത്തൻ വെപ്രാളപ്പെട്ടുകൊണ്ട് ഫീ തൊലവിൽ കോത്തി ഭക്ഷണം തേടി നടക്കുന്നതിൽ ഭക്ഷണം തേടി നടക്കുന്നതിൽ വെപ്രാളപ്പെട്ടുകൊണ്ടുള്ള അവരുടെ പോക്കും വരവും ഈ ഒരു അയൽവാസി കാണുമായിരുന്നു അത്തരം ഒരു അയൽവാസി അവൾക്കില്ലാതെ പോയി അങ്ങനെ ഒരു അയൽവാസി ഉണ്ടായിരുന്നെങ്കിൽ ഫേക്ക് ഫി yang merah അവരുടെ ഈയൊരു സ്ത്രീയുടെ കാര്യത്തിന് അവർ അയൽവാസി മതിയാകുമായിരുന്നു ആ ഒരു അയൽവാസി അവരുടെ അവസ്ഥ മനസ്സിലാക്കുകയും അവർക്ക് വേണ്ട സഹായങ്ങൾ ഭക്ഷണവും മറ്റുമൊക്കെ നൽകുമായിരുന്നു എന്നാണ് ഇവിടെ മുസ്തഫ അലുഫിഫലൂത്തി പറയുന്നത് ഈ ഒരു രാജ്യം വിജനമായി അല്ലെങ്കിൽ തരിശുഭൂമിയായി മിനൽ വൽ ഹബ്സിൽ റൊട്ടി കോത്ത് ഭക്ഷണം റൊട്ടിയും ഭക്ഷണവും ഒക്കെ കിട്ടാതെ ഒരു രാജ്യം അവൾക്ക് വിജനമായി തീർന്നു അവൾക്ക് ആ നാട്ടിൽ നിന്ന് ഭക്ഷണമോ മറ്റോ ലഭിച്ചില്ല ഫലായുജിത ിൽ ഉമ്മത്തി ജമി ഫലായൂജതു അവൾക്ക് ഭക്ഷണം കണ്ടെത്താൻ സാധിച്ചില്ല ബൈന അഫ്രാദിൽ ഉമ്മത്ത് ജമിഅ സമൂഹത്തിലെ എല്ലാ ഓരോ വ്യക്തിയിൽ നിന്നും അവൾക്ക് ഭക്ഷണം കണ്ടെത്താൻ സാധിച്ചില്ല ഫർദും ജമാഅ അഫ്രാദ് എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ വ്യക്തി എന്നർത്ഥം ഉമ്മത്ത് സമൂഹം ഇപ്പൊ സമൂഹത്തിലെ ഒരൊറ്റ വ്യക്തിയിൽ നിന്നും അവൾക്ക് അവളുടെ ഭക്ഷണം കണ്ടെത്താൻ സാധിച്ചില്ല ആരും അവളെ സഹായിച്ചില്ല മിൻസ്ഹ കൊട്ടാരത്തിന്റെ ഉടമകൾ മുതൽ ഇലാ സുഖാൻ അക്വാഹിഹ കുടിൽ താമസക്കാർ വരെ വലിയ വലിയ കൊട്ടാരങ്ങൾ മുതൽ ചെറിയ ചെറിയ കുടിലുകൾ വരെ അവൾ കയറിറങ്ങി എന്നിട്ടൊന്നും അവൾക്ക് അവളുടെ വിഷപ്പടക്കാനുള്ള ഭക്ഷണം ലഭിച്ചില്ല കസൂറും ജമ ഖസൂർ എന്ന് പറഞ്ഞാൽ കൊട്ടാരം പാലസ് സാക്കിനും ജമ സുഖാൻ താമസക്കാരി

ആവശ്യം കഴിഞ്ഞിട്ടുള്ള ഒരു റൊട്ടി കഷ്ണം ഉണ്ടെങ്കിൽ അത് അവൾക്ക് ദാനം ചെയ്യാമായിരുന്നു സ്വതക്ക നൽകാമായിരുന്നു എന്നാൽ അവളുടെ വിശപ്പടക്കാനും അതിലൂടെ അവളുടെ ജീവൻ രക്ഷിക്കാനും സാധിക്കുമായിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത് ഇനി ഈജിപ്തിന്റെ പഴയ അവസ്ഥകളാണ് ഇവിടെ പറയുന്നത് ലഖദ് ലഖദ് ഫിൽ ഫിൽ ബിലാദ് ഹഫലാത്തി മൽഹൂഫീൻ ലഖത് ഖാൻസാൻ ബിലാദ് ഖസീറും നമ്മുടെ രാജ്യത്ത് അതായത് ഈജിപ്തിൽ ധാരാളം നന്മകൾ ഉണ്ടായിരുന്നു ഫിൽ ഹഫലാത്തി സമ്മേളനങ്ങൾ അതായത് ചാരിറ്റി പ്രവർത്തനം ാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കുറെ അധികം ചാരിറ്റി പ്രവർത്തനങ്ങളിലൂടെ മറ്റു പരിപാടികളിലൂടെയും ഒക്കെ നമ്മുടെ രാജ്യത്ത് ധാരാളം നന്മയാർന്ന പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു മൽഹൂഫീൻ നിസ്സഹാരെ സംരക്ഷിക്കുന്നതിലൂടെയും നിസ്സഹാരെ സംരക്ഷിക്കുന്നതിലൂടെയും മറ്റു പരിപാടികൾ സംഘടിപ്പിക്കുന്നതിലൂടെയും നമ്മുടെ രാജ്യത്ത് ധാരാളം നന്മകൾ നല്ല പ്രവർത്തനങ്ങൾ നിലനിന്നിരുന്നു എം എൽ എൻ മുസ്തമാ എന്നാൽ ഇന്നാവട്ടെ ഒരു കാലഘട്ടത്തിലാവട്ടെ അസ്ബഹ ഫക് അസ്ബക്കുല്ലിൻ എല്ലാ ഓരോ വ്യക്തിയും ആയിരിക്കുന്നു മൗകൂലൻ ഇല നഫ്സിഹി സ്വന്തം കാര്യത്തിലേക്ക് ഒതുങ്ങി കൂടിയിരിക്കുന്നു ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ ഓരോ വ്യക്തിയും അവന്റെ സ്വന്തം കാര്യങ്ങളിലേക്ക് ഒതുങ്ങി കൂടിയിരിക്കുന്നു മറ്റുള്ളവരുടെ കാര്യങ്ങൾ അവൻ ശ്രദ്ധിക്കാതെയായി മാത്രവുമല്ല മുത്താഫിൻ അൻ മസോലിയാത്ത് തന്റെ ഉത്തരവാദിത്വത്തെ പറ്റി ഓരോ മനുഷ്യനും ഇന്ന് അശ്രദ്ധനാണ് മുത്താഫി എന്ന് പറഞ്ഞാൽ അശ്രദ്ധൻ മസൂലിയത്ത് റെസ്പോൺസിബിലിറ്റി ഉത്തരവാദിത്വം തുജാഹൽ മുജിത്തമാ സമൂഹത്തോടുള്ള സമൂഹത്തോട് പുലർത്തേണ്ട ഉത്തരവാദിത്വങ്ങളെപ്പറ്റി ഇന്നത്തെ

أولاد وكان في استطاعتها ان تعرض الله في تلك السوق التي تعرض فيها الفتيات الجائعات عير فلم تتفكر فيها وكان في استطاعتها അവൾക്ക് സാധിക്കുന്ന കാര്യത്തിൽ പെട്ടതായിരുന്നു അവളുടെ ചരക്കുകൾ വിൽപ്പനക്ക് വെക്കൽ ആറ എന്ന് പറഞ്ഞാൽ സാധനങ്ങൾ വിൽപ്പനക്ക് വെക്കുക അയർ ചരക്ക് അവളുടെ ചരക്കുകൾ അവൾക്ക് വിൽപ്പനക്ക് വെക്കാമായിരുന്നു ഫീതിൽ കസൂഖ് ഒരു മാർക്കറ്റിൽ സൂക്ക് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് അങ്ങാടിയിൽ അല്ലാതെ ആ മാർക്കറ്റിൽ താരി വിഷം നൊട്ടിയ ഒരുപാട് യുവതികൾ ആ ഒരു മാർക്കറ്റിൽ തങ്ങളുടെ ചരക്കുകൾ വിൽപ്പനക്ക് വെക്കുന്നു ഇപ്പൊ വിഷം നൊട്ടിയ ഒരുപാട് സ്ത്രീകൾ തങ്ങളുടെ ചരക്കുകൾ വിൽപ്പനക്ക് വെക്കുന്ന ഒരു മാർക്കറ്റിൽ ഈയൊരു പാവപ്പെട്ട സ്ത്രീക്കും അവളുടെ ചരക്കുകൾ വിൽപ്പനയ്ക്ക് വെക്കാമായിരുന്നു പക്ഷേ ഫലം തത്തർഹ അവൾ അതിനെക്കുറിച്ച് ചിന്തിച്ചില്ല ലിഅന്നഹ ഇമ്രീഫും കാരണമവൾ ഈ പാവപ്പെട്ട സ്ത്രീ മറ്റു വിഷന്നൊട്ടിയ യുവതികളെപ്പോലെ തന്റെ ചരക്കുകൾ ഒരു മാർക്കറ്റിൽ പോയി വിൽക്കാതിരുന്നത് അതിന്റെ കാരണമാണ് ഇവിടെ പറയുന്നത് ലന്ഹ കാരണം ആ സ്ത്രീ ഇമ്രാഹത്തും ഷരീഫത്തിനൊരു മാന്യതയുള്ള സ്ത്രീയായിരുന്നു തുഫല്ലുലു അവൾ ശ്രേഷ്ഠമായി കണ്ടു അന്തൂത്ത് അഭിഹസ അവൾ അവളുടെ ദുഃഖം കാരണം മരണപ്പെടുന്നത് അവൾ വളരെ ശ്രേഷ്ഠമായി കണ്ടു ആല താഴ്ഭിആ ആര്യഹ അവളുടെ ന്യൂനതയോടുകൂടി അല്ലെങ്കിൽ പോരായ്മയോടുകൂടി ജീവിക്കുന്നതിനേക്കാൾ തന്റെ സങ്കടം സഹിച്ചുകൊണ്ട് മരിക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായ കാര്യമെന്ന് ആ ഒരു സ്ത്രീ മനസ്സിലാക്കിയത് കൊണ്ടാണ് അവൾ ഇങ്ങനെ ഒരു കച്ചവടത്തിലേക്ക് ം ഈ സമൂഹം ഈയൊരു സ്ത്രീയോട് ചെയ്ത കുറ്റം എത്ര വലുതാണ് യമു തുഅൻ ഈ ഒരു സമൂഹത്തിൽ വിഷപ്പിനാൽ മരിക്കുന്നു ഷുറഫ അതിലെ ഉന്നതരായ ഉത്കൃഷ്ടരായ ആളുകൾ അതിലെ പരിശുദ്ധരായ ആളുകളും സമൂഹത്തിലെ ഒരു പരിശുദ്ധയായ ഒരു സ്ത്രീ ആയിരുന്നു ഈ മരണപ്പെട്ട സ്ത്രീ അവരെ പോലെയുള്ള ഉന്നതരായ ഉത്കൃഷ്ടരായ ആളുകൾ വിഷപ്പ് കാരണം മരിക്കുക എന്നത് ഒരു സമൂഹം ചെയ്യുന്ന എത്ര വലിയ കുറ്റമാണ് എന്നാണ് അവസാനമായി മുസ്തഫ അലുഫി അൽ മുൻഫലൂത്തി ഈ കഥയുടെ അവസാനം പറയുന്നത് ഷെരീഫും ജമ ഷറഫ എന്ന് പറഞ്ഞാൽ ഉന്നതരായ ആളുകൾ ആഫീഫും ജമു ആ പരിശുദ്ധരായ ആളുകൾ ഇത്രയുമാണ് ഈ ഒരു പാഠഭാഗം ഉള്ളത് ഇൻഷാൽ അതിന്റെ ആക്ടിവിറ്റീസും മറ്റു പാഠഭാഗങ്ങളുടെ ക്ലാസ്സുകളും അധികം വൈകാതെ തന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്യും അത് യഥാസമയം ുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ ഒന്ന് എനേബിൾ ചെയ്യുക കൂടാതെ വീഡിയോ ഉപകാരമെന്ന് തോന്നിയാൽ നിങ്ങളുടെ സഹപാഠി സുഹൃത്തുക്കളിലേക്ക് ഇത് പരമാവധി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിലൂടെ അറിയിക്കുകയും ചെയ്യാം ശുക്രൻ